പാട്ടുകാരനെ വീട്ടിൽ സഹിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇനിയിപ്പോ നമ്മുടെ നാട്ടുകാരും കൂടെ ഒന്ന് സഹിക്കട്ടെന്ന് വെച്ചിട്ടുള്ളേ. അപ്പൊ നമുക്ക് കോഫി ടൈമില് ഗോപിച്ചേട്ടൻ ഇരിക്കുന്നു, നമ്മൾ പാട്ടുകൾ പാടുന്നു, കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാൻ പോവുകയാണ്. ഓർഡർ ബെസ്റ്റ് കൊടുത്താണ് വിട്ടേക്കണ വീട്ടിൽ നിന്ന് ആണോ? ഏത് പാട്ടാ ഇഷ്ടം ഭർത്താവ് പാടുന്നത്? മെലഡി പാടി അങ്ങോട്ട് തീർക്കാണ്. ഇതെന്താ ഇവിടെ? അല്ല നമ്മള് ഇവിടെ അല്ല കേട്ടോ, സത്താർ എന്താ ഇത്? ഷൂട്ട് ചെയ്യണോ? ഷൂട്ട് ചെയ്യണോ? യു നമുക്ക് അല്ല തുടങ്ങിയില്ല പ്രോഗ്രാം തുടങ്ങിയോ? ഓക്കെ, അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ക്ലിക്ക് ഓൺ ട്യൂണിനെറ്റ് കോഫി ടൈം പവേർഡ് ബൈ സ്മാർട്ട് ഹോമിലേക്ക് സ്വാഗതം. ശരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ പ്രോഗ്രാം തുടങ്ങിയത്, നമ്മളിവിടെ നമ്മുടെ ഗസ്റ്റ് എത്തിയപ്പം ഗസ്റ്റും ഫാമിലിയുടെ പോയിന്ന് സംസാരിക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു, സാറില്ല. എന്തായാലും നമുക്ക് ഇവരെല്ലാവരും പരിചയപ്പെടാൻ പറ്റില്ല അല്ലേ. ഇന്ന് നമ്മുടെ കോഫി ടൈമിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന ഉമ്മുൽ ഖൈം, വേറൊരു എമിറേറ്റ് ആണ് യുഎയിലെ, ഉമ്മുൽ ഖൈമിലെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും വന്ന ഒരു നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഗായകനാണ്. നമുക്കിപ്പം ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഗോപൻ ചേട്ടാ നമ്മുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട് കോഫി ടൈമിൽ ഇരിക്കാൻ. ഇവർക്ക് നമുക്ക് നല്ലൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. രമ്യ, അനാമിക കുട്ടി, വരദ കുട്ടി, അച്ഛനായിട്ട് പോയി പാട്ട് പാടട്ടെ, റെഡിയാണോ? ശരി, അപ്പം നമുക്ക് അവിടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്, ലെറ്റ്സ് ഗോ. നമസ്കാരം, ക്ലിക്ക് ഓൺ ട്യൂണിനെറ്റ് കോഫി ടൈം പവേർഡ് ബൈ സ്മാർട്ട് ഹോമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കോഫി ടൈമിൽ ഉമ്മുൽ ഖൈം എമിറേറ്റിലുള്ള ഗോപകുമാർ എന്ന സിംഗറാണ്. നമ്മൾ ഗോപകുമാർ എന്ന സിംഗറിൻ്റെ ഫാമിലിയെ പരിചയപ്പെട്ടു അല്ലേ കുറച്ച് മുമ്പേ, രമ്യ പിന്നെ രണ്ട് സുന്ദരി കുട്ടികൾ അനാമികയും വരദയും അല്ലേ പരിചയപ്പെട്ടു. ഫാമിലിയെ നമ്മൾ നേരിട്ട് കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ഗോപേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ സ്വാഗതം കോഫി ടൈമിലേക്ക്. ഞാൻ നമ്മുടെ കോഫി ടൈമിലെ പേജിൽ ഒരു നല്ലൊരു ദേവിയുടെ ഒരു ഡിവോഷണൽ സോങ് പോസ്റ്റ് ചെയ്ത് കണ്ടു. അത് എഴുതിയതാരാ? അതിൻ്റെ സംഗീത ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? അത് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദേവീക്ഷേത്രം. അപ്പൊ അതിന് പോകാൻ പറ്റാത്തതിലുള്ള അത് തീർക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുതി വീട്ടിൽ തന്നെ ണിക്യത്തിന് ഉത്സവത്തിന് പോകാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ യുഎയിൽ അവർക്ക് വേണ്ടിയിട്ട്. ഓഹോ, അത് ശരി. ഇതിന് മുമ്പ് ഞാൻ പണ്ടൊരു ആ ക്ഷേത്രത്തിലൊരു ആദ്യമായിട്ട് സ്റ്റേജിൽ എൻ്റെ സ്വന്തം പാട്ട് എൻ്റെ സംഗീതത്തിൽ, ഓ അത് ശരി, അന്ന് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓർക്കസ്ട്ര ട്രൂപ്പ് അവസരം തന്നു. അപ്പൊ അവര് ആ സമയത്ത് ഈ ട്യൂണിനനുസരിച്ച് അവരപ്പോ ആ ഓൺ ദ സ്പോട്ടിൽ അവര് അനുഗ്രഹം എന്നുള്ള കാര്യമാണ് അല്ലേ. ശരി, അപ്പൊ ആ ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്യാട്ടോ. പല്ലവി മാത്രം ഇനി അനുപല്ലവി ചരണമൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് അതിന് എത്ര നാളായി ഇവിടെ എത്തിയിട്ട്? 12 വർഷമായി. ഉമ്മുൽ ഖൈമിൽ അങ്ങ് ഇഷ്ടപ്പെട്ടോ? സാധാരണ എല്ലാരും പറയാറുണ്ട് അവിടെ കുറച്ചില്ലേ നമ്മുടെ നാട് പോലെ തന്നെയാണ്, അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. സാധാരണ ഇവിടെ ദുബായിലേക്കുള്ള ഇപ്പൊ റെന്റ് കൂടിയ കാരണം ഒരുപാട് ഉമ്മുൽ ഖൈമിൽ പോണതൊക്കെ അറിഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ ജോലി ചെയ്യാൻ സുഖമാണ്. പിന്നെ എങ്ങനെ പാട്ടുമായിട്ടുള്ള ഉമ്മുൽ ഖൈമിലൊക്കെ ശരിക്കും ഒരുപാട് ഗായകരെയൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നത് ഈ സൗഹൃദ വേദികൾ തന്നെയാണ്. അങ്ങനെ ഒരു ഗായകനായാളാണ് ഞാൻ, തീർച്ചയായിട്ടും. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉമ്മുൽഖൈമിലെ തന്നെ, അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരു ഗായകനായി മാറി. തീർച്ചയായിട്ടും അത് വലിയ കാര്യം കേട്ടോ. നമ്മുടെ സംഗീതം തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്
ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാനുള്ളൂ, ഈ കംപ്ലീറ്റ് ചെയ്യാത്ത വെച്ചിരിക്കുന്ന ആ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നു ഒന്ന് പൂർത്തീകരിക്കുക. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഗോപൻ ചേട്ടൻ്റെ പാട്ട് നമുക്ക് ഇന്നങ്ങ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഇവിടെ നാട്ടിലെ ആരൊക്കെയുണ്ട്? നാട്ടിലെ അച്ഛനും അമ്മയും ചേച്ചി. ചേച്ചി തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആണ്. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അച്ഛൻ ഉണ്ണികൃഷ്ണൻ, അമ്മ ശകുന്തള, രണ്ടുപേരും ഇരിങ്ങാലക്കുട. ഓക്കെ, രണ്ടുപേർക്കും വലിയൊരു നമസ്കാരം. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് ഗോപേട്ടൻ്റെ വക കേൾക്കാം അല്ലേ? നമ്മുടെ ഉമ്മുൽ ഖൈമിലെ സിംഗർ ഗോപകുമാറിൻ്റെ വക ഒരു നല്ല പാട്ട് പാടിക്കൊണ്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആ പാട്ടിലേക്ക് ഞാൻ സ്വാഗതം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. സോൾട്ട് ആൻഡ് പെപ്പറിലല്ലേ, ഈ ഇടയ്ക്ക് പുതിയ പാട്ടുകളിൽ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. വളരെ നല്ല വരികളാണ്. ബിജി പാലിന്റെ സംഗീതം അല്ലേ, നമ്മുടെ ജയചന്ദ്രൻ സാറിന്റെ, ഇരിങ്ങാലക്കുടക്കാരനല്ലേ. ഓക്കെ, അപ്പൊ ജയചന്ദ്രൻ എന്ന ഗായകന്റെ പാട്ടുകളൊക്കെ സ്വാധീനിക്കാറുണ്ടോ ശരിക്കും നിങ്ങളുടെ സ്ഥലക്കാരാകുമ്പോഴും? അല്ലേ, കുറെ പക്ഷെ മെലഡി എല്ലാം പാടിക്കണതും ജയചന്ദ്രൻ സാർ തന്നെയാണ് അല്ലേ? അത് ശരി. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടി. ഇപ്പം നീ സുഹൃത്തുക്കളുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് കുറച്ച് നല്ല പരിപാടീസും കൂടെ കിട്ടട്ടെ, അങ്ങനെ ഒരു ആശംസ കൂടെ അറിയിക്കണം. ഒരു പ്രത്യേക ശബ്ദമല്ലേ, ഒരു നല്ലൊരു എപ്പോഴും കേൾക്കാൻ പറ്റാത്തൊരു ശബ്ദമാണ് കേട്ടോ. സാധാരണ ഒരു ഇമിറ്റേഷൻ ആരുടെ ഒന്നും ആരെയും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ സ്വന്തമായ ഒരു ശബ്ദത്തിന് ആ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ സന്തോഷം. പിന്നെ ഇവിടെ ജോലി എവിടെയാണ്? ഉമ്മൽക്കോയിലിന്റെ ഒബൈദ് മെറ്റൽ ആൻഡ് ഗ്ലാസ്. ഓക്കേ, ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കേ,
അവിടെ അവിടെ ഗ്യാദറിങ്ങിലൊക്കെ പാടാറുണ്ടോ? പണ്ട് പാടിയിരുന്നു. അവിടെ മലയാളികൾ കൂടുതലുണ്ടോ? എല്ലാ രാജ്യക്കാരും. ഒരു ഫംഗ്ഷൻ ഒരു ഹിന്ദി സോങ് പാടിയിരുന്നു അവിടെ. ഞാൻ അങ്ങനെ അതിനുള്ള അവസരങ്ങൾ അധികം ഉണ്ടായി. ഇനി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. ഇവിടെ പാട്ട് പാടിയില്ലേ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല എന്തെങ്കിലും ഒരു സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്തെങ്കിലും, ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് നല്ലൊരു റെസ്പോൺസോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ വന്ന് ആദ്യം തുടങ്ങിയത് ക്രൈസ്റ്റ് കോളേജ് അലുമിനിയിലെ, അത് ഇന്നലെ എന്റെ നെഞ്ചിലെ ആ പാട്ടായിരുന്നു. അത് പാടാത്ത വേദികളില്ല. ഇന്നലെ എന്റെ നെഞ്ചിലേക്ക് മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, ഊരിരുൾക്കാവിന്റെ മുറ്റത്താണ് ഇന്നലെ എന്റെ നെഞ്ചിലേക്കു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, ഊരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഇന്നലെ എന്റെ നെഞ്ചിലേക്കു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. നല്ല പാട്ട്, നല്ല ഭാവമുള്ളൊരു പാട്ടല്ലേ. എന്തായാലും നമുക്ക് ശോകം നിറഞ്ഞ പാട്ടാണ്. ശോകം നിറഞ്ഞ പാട്ടുകളാണ് ഇഷ്ടം. ജീവിതം ശോകമല്ലല്ലോ അല്ലേ? ഞാനിവിടെ കണ്ട് ശോകമല്ല എന്നുള്ള കാര്യം. എന്നാലും ആ ഒരു ഫാമിലിക്ക് നമ്മുടെ സ്നേഹം നിറഞ്ഞ കുറച്ച് അന്വേഷണം അറിയിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കോഫി ടൈമിൽ ഒരു ഡ്യുവറ്റ് ബാക്കിയുണ്ട്. അപ്പം ഇന്നിപ്പോ തൽക്കാലം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺ. ക്ലിക്ക് ഓൺ ട്യൂൺ നെറ്റ് കോഫി ടൈം പവേർഡ് ബൈ സ്മാർട്ട് ഹോം. ഇന്ന് നമ്മുടെ കോഫി ടൈമിൽ എന്നോടൊപ്പം മുമ്പിൽ കേമിലുള്ള സിംഗറാണ് ഗോപകുമാർ. അദ്ദേഹത്തിന്റെ പാട്ടുകളും വിശേഷങ്ങളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഡ്യുവറ്റിലേക്ക് പോകാം. അതും നമ്മുടെ ജയചന്ദ്രൻ സാർ പാടിയൊരു ഗാനമാണ്, എൻ ജയചന്ദ്രന്റെ മ്യൂസിക് ആണ്. ഇരിങ്ങാലക്കുടക്കാരൻ മുഴുവൻ ഇങ്ങനെ കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. ആ ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ. പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഡ്യുവറ്റ്. കടവത്തേ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയെന്നും ഉറങ്ങില്ല, മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ, കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ, കടവത്തു തോണിയിറക്കാം കരിവള കൈ പിടിക്കാം, അതു കണ്ടുലാവു പോലും കൊതിച്ചോട്ടെ, കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടില്ലേ, മണി
മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. തലചായ്ക്കുവാനാ നിനക്കെന്നുമെൻ്റെ കരളിൻ്റെ മണിയറ തുറന്നു തരാം. ഇനി എന്തു വേണം, എനിക്കെന്തു വേണമെൻ ജീവൻ്റെ ജീവൻ കൂടെയില്ലേ. അല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന എന്നും ഉറങ്ങില്ല. മധുമാസരാവിൻ പെൺചന്ദ്രനാ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. അപ്പം നന്നായിട്ട് പാടി, നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഗോപചേട്ടാ, ഒത്തിരി സന്തോഷം കോഫി ടൈമിൽ വരാൻ പറ്റിയതിൽ, വന്ന് പാട്ടുകളും വിശേഷങ്ങളും പങ്കുവച്ചതിൽ. ഇപ്പം നമ്മുടെ കോഫി ടൈമിലേക്ക് വരാൻ നിമിത്തമായ ആ ഒരു പാട്ടില്ലേ, കൂടൽ മാണിക്യം ദേവിയുടെ ഒരു നാല് വരി, ആ നാല് വരി ഒന്ന് പാടാവോ? സ്വന്തമായിട്ട് എഴുതി, സ്വന്തമായിട്ട് സംഗീതം ചെയ്ത്, സ്വന്തമായിട്ട് പാടിയ ആ നാല് വരി. കൂടൽ മാണിക്യമേ സംഗമേശാ കൂടെ നീ എന്നും കൂട്ടുവേണം. കൂടൽ മാണിക്യമേ സംഗമേശ കൂടെ നീ എന്നും കൂട്ടുവേണം. ഊരിരുൾ വീണൊരൻ ജീവിത വീഥിയിൽ, ഊരിരുൾ വീണൊരൻ ജീവിത വീഥിയിൽ കൂടെ. കവിയുടെ ഇടയ്ക്ക് കവിയുടെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ആയി, കവികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, സ്വന്തം കവിത ഇടയ്ക്കിടയ്ക്ക് ബ്ലാങ്ക് ആയി പോകുന്നു. സാറില്ല, ഈ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചാൽ ആ പാട്ടുകൾ മുഴുമിപ്പിക്കുക, നമ്മുടെ കോഫി ടൈമിൽ തന്നെ പേജിൽ ഇടുക കേട്ടോ. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഗോപചേട്ടാ, വീണ്ടും കാണാം, പാട്ടുകളൊക്കെ പാടുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല പരിപാടികൾ തേടിയെത്തട്ടെ കേട്ടോ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ ഇന്നത്തെ ഫേസ്ബുക്ക് കോൺടെസ്റ്റ് പറയാൻ ഞാൻ ആദ്യം പാടി പാട്ടുണ്ട് ഓലഞ്ഞാലി കുരുവി എന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരെന്നാണ് ചോദ്യം. 1983 എന്ന പുതിയ മലയാള സിനിമയിലെ ഗാനമാണ് ഓലഞ്ഞാലി കുരുവിയുടെ സംഗീത സംവിധായകൻ ആര്. ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന വ്യൂവേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു ലക്കിയസ്റ്റ് ആൾക്ക് നമ്മുടെ റിമായ ബൊട്ടിക്ക് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഫി ടൈമിൻ്റെ സമയം പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും ക്ലിക്ക് ഓൺ ടു നെറ്റ് കോഫി ടൈം പവർഡ് ബൈ സ്മാർട്ട് ഹോമിൽ വേറൊരു നല്ല സിംഗറുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കും.